ദ്വിതീയ പാഠ രണ്ടാം പാഠം കോരുക് കഹ അരുക് ആരാണ് രോഗമില്ലാത്തവൻ ആയുർവേദ ചികിത്സാ മണ്ഡലേ പ്രസിദ്ധേഷു കെരളീയേഷു അന്യത ആസീത് ആലത്തിയൂർ നമ്പി ആയുർവേദ ചികിത്സാ മണ്ഡലേ ആയുർവേദ ചിക്ിത്സാരംഗത്ത് പ്രസിദ്ധേഷു കേരളീയേഷു പ്രസിദ്ധരായ കേരളീയരിൽ അന്യതമ ആസീദ് ആലത്തിയൂർ നമ്പി ഒരാളായിരുന്നു ആലത്തിയൂർ നമ്പി സഹ പ്രതിദിനം കുലദേവതാ മന്ദിരം ഗച്ചതീസ്മ അദ്ദേഹം പ്രതിദിനം എല്ലാ ദിവസവും കുലദേവതാ മന്ദിരം കുടുംബക്ഷേത്രത്തിൽ ഗ്തിസ്മ പോകുമായിരുന്നു മധ്യ മാർഗം സഹ കോരു കോരു ഇതിരടന്തൗ മധ്യേ മാർഗം വഴി മധ്യേ അദ്ദേഹം കോരു കോരു എന്ന് ചിലയ്ക്കുന്ന ഘഗൗ അപശ്യത് ഖഗൗ എന്ന് പറഞ്ഞാൽ ദ്വിവചനമാണ് രണ്ട് പക്ഷികൾ ഘഗൌ അപശ്യത് രണ്ടു പക്ഷികളെ കണ്ടു തയോ ശബ്ദ ആകൃഷ്ട വിശേഷജ്ഞോ വൈദ്യ ത കഹ അരു അരുക്തി പ്രശ്ന നിലീയമാനായി അചിന്തയത് തയോ ശബ്ദ ആകൃഷ്ട അവരുടെ ശബ്ദത്തിൽ ആകൃഷ്ട ആകൃഷ്ടനായ വിശേഷജ്ഞോ വൈദ്യ വിശേഷജ്ഞനായ വൈദ്യൻ തത്ര കഹ അരു പ്രശ്ന അവർ ചോദിച്ച ചോദ്യം കഹ അരുക് ആരാണ് രോഗമില്ലാത്തത് കോരു എന്ന ശബ്ദത്തിൽ നിന്നും ആ വൈദ്യം തിരിച്ചറിഞ്ഞത് അദ്ദേഹം ചിന്തിച്ചത് ആരാണ് രോഗമില്ലാത്തത് ഇതി പ്രശ്ന നിലീയമാനഹ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഒളിഞ്ഞിരിക്കുന്നത് ഇതി അചിന്തയത് എന്ന് ചിന്തിച്ചു സ ഏവം പ്രത്യവത അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു ഒരു ശ്ലോക രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ മറുപടി നിങ്ങളത് ശ്രദ്ധിക്കുക കാലേ ഹിത മിത ഭോജി കൃതചംക്രമണ ക്രമേണി അവിരുദ്ധമൂത്രീഷ സ്ത്രീഷൂ ച യോ നരഹ സോരു ഇതി കാലേ ഹിതമിത ഭോജി വേണ്ടുന്ന കാലത്ത് ഹിതമായും മിതമായും ഭക്ഷിക്കുന്നവനും കൃതചംക്രമണ ഊണ് കഴിഞ്ഞാൽ കുറച്ച് നടക്കുകയും ക്രമേണ വാമശായി ക്രമേണ ഇടതുവശം ചേർന്ന് കിടക്കുന്നവനും അവിരുദ്ധ മൂത്രപുരീഷ മലമൂത്രങ്ങളെ തടുക്കാതെ വേണ്ട സമയത്ത് വിസർജിക്കുന്നവനും സ്ത്രീഷൂ യാത്മ സ്ത്രീകളിൽ അത്യാസക്തിയില്ലാത്തവനും ഇല്ലാത്തവനും ആത്മ ചയോ നരഹ അങ്ങനെയുള്ളവൻ ആരാണോ സോരു സഹ അരു അവനാണ് രോഗമില്ലാത്തവൻ വൈദ്യസ പ്രതിവചനേന തൃപ്തൗ തൗ ഖഗൗ തദൈവ അപ്രത്യക്ഷവും അഭവദാം വൈദ്യസ്യ പ്രതിവചനേന തൃപ്തൗ വൈദ്യൻ്റെ മറുപടിയിൽ തൃപ്തരായ തൗ ഖഗൗ ആ രണ്ടു പക്ഷികൾ തദൈവ അപ്രത്യക്ഷവും അഭവദാം അപ്പോൾ തന്നെ അപ്രത്യക്ഷരായി ദിനം ദ്വൗ ബാലൗ വൈദ്യമീപം ആയുർവേദ പഠനാർത്ഥം ആഗച്ഛതാം ദിനം രണ്ട് ദിവസം കഴിഞ്ഞ് ദ്വൗ ബാലൗ രണ്ട് ആൺകുട്ടികൾ വൈദ്യസമീപം വൈദ്യന്റെ സമീപത്ത് ആയുർവേദ പഠനാർത്ഥം ആഗച്ഛതാം ആയുർവേദ പഠനത്തിനായി എത്തിച്ചേർന്നു തൗ ശിഷ്യത്വേന സ്വീകൃത്ത വൈദ്യം പാഠനമാരഭത തൗ ശിഷ്യന് സ്വീകൃത് അവരെ ശിഷ്യന്മാരായി സ്വീകരിച്ചുകൊണ്ട് വൈദ്യം പാഠനമാരഭത വൈദ്യൻ അധ്യയനമാരംഭിച്ചു തൗ അതീവസമർവീ വിവിധൈ ചാബല്യ ഗുരു ക്ലേശിതൗ അതീവ സമർത്ഥാവപി അവർ അതീവ സമർത്ഥരായിരുന്നുവെങ്കിലും വിവിധൈഹി ചാപല്യേഹി പല വിധത്തിലുള്ള കുസൃതിത്തരങ്ങൾക്കുണ്ട് ഗുരു ക്ലേശിതവന്തൗ ഗുരുവിനെ കഷ്ടപ്പെടുത്തി